Hello everyone, welcome to my cook lab. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പോർഷൻ കൺട്രോൾ ആണ്. നമ്മൾ മലയാളികൾക്ക് ചോറും കറികളും ഉപ്പേരികളും മെഴുക്ക് വരട്ടികളും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അതൊക്കെ നല്ലതാണ്. പക്ഷേ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ പോർഷൻ കൺട്രോളിൽ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ വേണ്ടത്ര ന്യൂട്രിയൻസ് കിട്ടില്ല, നമ്മൾ ഒരുപാട് വണ്ണം വയ്ക്കും. അതായത് യൂഷ്വലി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്ലേറ്റ് എടുക്കുക, ഒരുപാട് ചോറുകൾ വിളമ്പ്, ചോറുകളല്ല ചോറ് വിളമ്പ്, ഒരു രണ്ട് മൂന്ന് തവി ചോറ് വിളമ്പ്, സൈഡിലൊക്കെ കുറച്ച് 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 നമ്മുടെ ഉപ്പേരിയോ മെഴുക്കോ പറ്റുക, കുറച്ച് വയ്ക്കുക, കറി ഒരുപാട് ഒഴിച്ച് നല്ല കുഴച്ച് കഴിക്കുക എന്നുള്ളൊരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നല്ല, ഇപ്പോൾ ബോഡി വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ബോഡി വയ്ക്കണം എന്ന് ഉള്ളവർക്ക് ആ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവില്ല. അത് നിങ്ങൾ ഒരുപാട് വണ്ണം വെപ്പിക്കും, ശരീരത്തിൽ വേണ്ടത്ര ന്യൂട്രിയൻസും കിട്ടില്ല. അപ്പോൾ പോർഷൻ കൺട്രോൾ ബോഡി വെയ്റ്റ് ലോസിനും അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നമുക്ക് ബോഡിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഫക്റ്റീവ് ആയിരിക്കും. ഞാനൊരു രണ്ടര കൊല്ലമായിട്ട് പോർഷൻ കൺട്രോളിലാണ് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ സെയിം വെയിറ്റ് തന്നെയാണ്, രണ്ടര കൊല്ലമായിട്ട് സെയിം വെയിറ്റാണ്, സെയിം വെയിറ്റ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ലഞ്ച് പോർഷൻ കൺട്രോളിൽ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കഴിക്കാൻ പറ്റും, പ്ലേറ്റ് എങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഫിൽ ചെയ്യാം, അതുപോലെ തന്നെ കുക്കിംഗ് ടെക്നിക്സും, എത്രത്തോളം എണ്ണ ഉപയോഗിക്കണം, എണ്ണ ഓവറാവാൻ പാടില്ല, എണ്ണ ഒരുപാട് ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് സാമ്പാറാണ്. അപ്പം സാമ്പാറിന് വേണ്ടുള്ള പരിപ്പാണ്. പരിപ്പ് ഞാനിത് കഴുകി ഒരു മണിക്കൂർ വെള്ളത്തിനകത്ത് സോക്ക് ചെയ്തതാണ്. അപ്പം നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാം. കുക്കർ എടുത്തിട്ട് പരിപ്പിടുക, പരിപ്പിന് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ മതിയായിരിക്കും, ഒന്നല്ലെങ്കിൽ രണ്ട് വിസിൽ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചീരയുടെ ഉപ്പേരി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഒരു കടായി എടുത്ത് വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, അപ്പം കുറച്ച് കോക്കനട്ട് ഓയിൽ അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ക്രഷ്ഡ് അല്ലെങ്കിൽ ചതച്ച രണ്ട് വെളുത്തുള്ളി അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ സവാള നമുക്ക് ചെറുതായിട്ട് നീളത്തിലായിരുന്നു, ഇതിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്ന കളറുള്ള ചീരയാണ്. അപ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മൾ ഡയറ്റിൽ ഡെയിലി ആഡ് ചെയ്യുന്നത് ഡെയിലി ആഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീക്കിലി ഒരു 3 times എങ്കിലും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചീര ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ തന്നെ നമ്മുടെ ചീര നല്ല അടിപൊളിയായിട്ട് വരും. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചീര കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കടായോ എന്താ അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഫൈനലായിട്ട് വളരെ കുറച്ച് തേങ്ങ ചുരുക്കുന്നതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചീര ഉപ്പേരി അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി. വളരെ നമ്മൾ എണ്ണ കുറച്ചിട്ടും ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്തൊരു ചീര ഉപ്പേരിയാണ്. അപ്പം നമ്മൾ ഈ ചുമന്ന ചീരയ്ക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫുഡാണ് ചീര. അതിലും ചുമന്ന ചീര കുറച്ചും കൂടെ ബെറ്ററാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂട്ടാനും പിന്നെ ബാക്കി നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര എല്ലാ ന്യൂട്രിയൻസും ഏകദേശം കിട്ടുന്ന ഒരു നല്ലൊരു ലീഫി വെജിറ്റബിളാണ് ചുമന്ന ചീര. അപ്പം എല്ലാവരും ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ഡയറ്റിൽ. അപ്പോൾ നമ്മുടെ ചുമന്ന ചീര ഇവിടെ റെഡിയായി. സോ മീൻ ടൈം നമ്മുടെ ഡാൽ, നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ കഷ്ണങ്ങളൊക്കെ തന്നെയാണ് യൂഷ്വലി ഞാൻ, എല്ലാം ചേന മാത്രം ആഡ് ചെയ്തിട്ടില്ല. ചേനയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം, എന്നാലും കുറച്ച് കൂടുതൽ പച്ചക്കറികൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം, അടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിക്കണം, ആവശ്യത്തിന് വെള്ളമുണ്ട്, അടച്ച് വെച്ചിട്ട് ഒരേ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സാമ്പാറിന് ഞാനൊരു മസാല ഉണ്ടാക്കും, അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഒരു ബൗളിനകത്തോട്ടേക്ക് 1/2 spoon മഞ്ഞൾപ്പൊടി, 1 tablespoon മല്ലിപ്പൊടി, 1 tablespoon മുളക് പൊടി, 1.5 tablespoon സാമ്പാർ പൊടി, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു 5 minutes ഇത് അങ്ങനെ സൈഡിൽ ഒതുക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിനകത്തൊട്ടേക്ക് നമുക്ക്
നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും ക്യൂബായിട്ടായിരുന്നു ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച സാമ്പാറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പുളിയും കൂടെ ഒഴിച്ചിട്ട് ഉപ്പും ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. നമുക്കിതിനെന്ത് ചെയ്യാം, താളിക്കണം. അപ്പോൾ താളിക്കാനൊരു പാത്രം എടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്തോട്ടേക്ക് കടുക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് റെഡി. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സാമ്പാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടാണ് നമ്മളിവിടെ സാമ്പാർ ഉണ്ടാക്കിയത്. ഒരുപാട് എണ്ണയൊന്നും ഇല്ലാണ്ട് കറക്റ്റ് പ്രൊപ്പോർഷനാണ് ചെയ്തിട്ടുള്ളത് എന്നത്. അപ്പോൾ സാമ്പാറും എല്ലാവരും ഡെയിലി ഇല്ലെങ്കിലും വീക്കിലി വൺസ് ഓർ ട്വൈസ് എങ്കിലും വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ ക്യാരറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാന് വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ലേശം കടുക് ഇട്ട് കൊടുക്കുക, കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ക്യൂബായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് കരിവേപ്പില, എല്ലാം ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. അപ്പം എമൗണ്ടൊക്കെ നിങ്ങൾ കുറച്ച് കൂൾ എമൗണ്ട് എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. പിന്നെ ക്യാരറ്റ് കുക്കാവാനായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ക്യാരറ്റ് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും, അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ക്യാരറ്റ് കഴിക്കുമ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ക്യാരറ്റ് ഓവറായിട്ട് കുക്ക് ചെയ്തും കഴിക്കേണ്ട. കുറച്ച് നേരത്തിൽ അത് സോഫ്റ്റായി നമുക്ക് തോന്നുമ്പം അതോടെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക, അടുപ്പ് ഓഫാക്കുക. ആ ഒരു ടൈമിങ്ങിൽ വേണം നമ്മൾ ക്യാരറ്റ് കഴിക്കാനായിട്ട്. അപ്പം ഇവിടെ നമ്മുടെ ക്യാരറ്റ് റെഡിയായി, അത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി. നമുക്കിതിനെ ഇങ്ങനെ ഇങ്ങനെ പ്ലേറ്റിൽ ഫില്ല് ചെയ്യാൻ നോക്കാം. ചോറ് നമുക്ക് ഒരു ചെറിയൊരു കപ്പിലെടുക്കാം. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് കപ്പ്, ഒരുപാട് വലുതാവേണ്ട. അപ്പം ആ ഒരു മീഡിയം സൈസ് കപ്പിൽ ചോറെടുത്തിട്ട് ആ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് അത് വയ്ക്കാം ഒരു സൈഡിൽ. അതിനുശേഷം നമ്മുടെ ചീര ഉപ്പേരി ഉണ്ടല്ലോ, അതൊരു സൈഡിൽ കുറച്ച് ഫില്ലാക്കി വയ്ക്കുക. കുറച്ച് എമൗണ്ടല്ല, കുറച്ച് കൂൾ എമൗണ്ട് തന്നെ എപ്പോഴും എടുക്കണം. അതേപോലെ തന്നെ ക്യാരറ്റും കുറച്ച് കൂൾ എമൗണ്ടായിട്ട് വയ്ക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ പ്ലേറ്റ് ഏകദേശം ഒന്ന് ഫില്ലായി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് പ്രോട്ടീൻ ഇല്ലല്ലോ. പ്രോട്ടീൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എഗ്ഗാണ്, എഗ്ഗ് വൈറ്റ്. ഓക്കെ, ഓംലേറ്റ് അടിക്കുന്നതിനെക്കാട്ടിലും ബോയിൽഡ് എഗ്ഗാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുക ഉച്ചയ്ക്ക്. അതായത് എണ്ണ നമ്മൾ അത്രയും കുറവായിട്ട് എടുക്കാനായിട്ടാണ് ബോയിൽഡ് എഗ്ഗ് എടുക്കുന്നത്. അപ്പം 4 എഗ്ഗ് വൈറ്റ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഫോർ ദ പ്രോട്ടീൻ. പിന്നെ ഉള്ളത് സാമ്പാറാണ്. സാമ്പാറും എല്ലാ വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ ഒരു മീഡിയം സൈസ് ബൗളിൽ തന്നെ നമുക്ക്. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു പ്ലേറ്റിംഗ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഒരുപാട് പോവില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരുപാട് വെജിറ്റബിൾസും പ്രോട്ടീനും എല്ലാ ന്യൂട്രിയൻസും ഇൻക്ലൂഡ് ആവുന്ന ഒരു ഡയറ്റ് നമ്മളെ കൊണ്ട് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി, ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ഡിഷായിട്ട് കാണാം. അതുവരിക്കും ബൈ.